ബഹുമാനപ്പെട്ട അമ്പങ്ങമ്മ വീരോനൗരെ പാപ്പാന്റെ സന്തത സഹചാരിയായ പി കെ കൃഷ്ണൻകുട്ടി എന്ന വ്യക്തി പറയുകയാണ്. അദ്ദേഹത്തിന്റെ മകളുടെ വീട്ടിൽ ഒരു പശുവുണ്ട്, പ്രസവത്തോടടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നോ നാളെയോ മറ്റന്നാളോ ആയി പ്രസവിക്കോ, പ്രസവത്തോട് സമയമായിക്കൊണ്ടിരിക്കുന്നു. മൂന്നും നാലും ദിവസം കഴിഞ്ഞിട്ടോ ആ പശുവങ്ങ് പ്രസവിക്കുന്നില്ല. അല്ലാത്ത വിഷമം തോന്നിപ്പോയ കുടുംബം ആ പശുവിന്റെ വെപ്രാളം കണ്ടപ്പോടുന്ന് പറഞ്ഞു, ഇത് നമുക്ക് പൈനി സുബ്രഹ്മണ്യ സ്വാമിക്ക് ഈ പശു പ്രസവിച്ചാൽ ആ പശുവിന്റെ കുട്ടിയെ നമുക്ക് കൊടുക്കാം. അതുപോലെ തന്നെ ഉടനെ തന്നെ അവിടുത്തെ ചെറിയ കുഞ്ഞു ബാലം പറഞ്ഞു, ആ പശുവങ്ങാനും പ്രസവിച്ചാൽ അതിന്റെ കുട്ടിനെ നമുക്ക് വീരാനൗര പാപ്പാടെ മഹാമില് കൊടുക്കാം. അവര് രണ്ടുപേരും വല്ലാത്ത വിഷമത്തിലായി ആർക്ക് കൊടുക്കണം? പൈനി സുബ്രഹ്മണ്യ സ്വാമിക്ക് കൊടുക്കണോ, വീരാനൗര പാപ്പാക്ക് കൊടുക്കണോ? അവര് തമ്മിലല്ലാത്തൊരു ആശയക്കുഴപ്പത്തിലായി പശുവങ്ങ് പ്രസവിച്ചു. പ്രസവിച്ചപ്പോൾ ആറുകാലുള്ള ഒരു കാളക്കുട്ടി. ഇവരെന്ത് ചെയ്യണം? ഇനി സ്വാമിക്ക് കൊടുക്കണോ, വീരാനൗര പാപ്പാക്ക് കൊടുക്കണോ? രണ്ടുപേരെയും ബഹുമാനിക്കുന്ന ഈ കൃഷ്ണൻകുട്ടിയുടെ കുടുംബം എന്ത് ചെയ്തു? വിഷമത്തോടെ അന്നത്തെ രാത്രി അങ്ങ് കിടന്നുറങ്ങിയപ്പോൾ അവര് സ്വപ്നം കാണുകയാണ്. സുബ്രഹ്മണ്യ സ്വാമിയെ, പയനീ ക്ഷേത്രത്തിലുള്ള സുബ്രഹ്മണ്യ സ്വാമിയെ അവര് സ്വപ്നം കാണുകയാണ്. ആ സുബ്രഹ്മണ്യ സ്വാമി പറയുകയാണ്, നിങ്ങളെ വീരാനൗര പാപ്പാടെ മഹാമിലേക്ക് ഈ കാളക്കുട്ടിയെ കൊടുക്കൂ. കൃഷ്ണൻകുട്ടി തന്നെ പറഞ്ഞ സംഭവമാണ്. നിരവധി സ്ഥലങ്ങളിൽ അദ്ദേഹം അത് പ്രതിപാദിച്ചിട്ടുണ്ട്. അങ്ങനെ അവരാ കാളക്കുട്ടിയെ വീരാനൗര പാപ്പാടെ മഹാമിലേക്ക് കൊടുക്കുകയോ, വർഷങ്ങളോളം ആ മഹാമില് ആറുകാലുള്ള കാളക്കുട്ടി ഉണ്ടായിരുന്നു എന്ന് കണ്ടവര് പറയുന്നു. അസ്സലാമു അലൈക്കും പ്രിയമുള്ളവരെ, അമ്പംകുന്ന് ഭീരാനൗലിയ എന്ന് പറയുന്ന ആളുടെ മക്കാമില് ഒരു കാളക്കുട്ടിയെ കൊടുത്ത കഥയാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഈ വിഷയം എടുക്കാൻ കാരണം പഴനിയിൽ സുബ്രഹ്മണ്യസ്വാമി സ്വപ്നത്തിൽ വന്നിട്ട് അത് ഭീരാനൗലിയക്ക് കൊടുക്കാൻ പറഞ്ഞപ്പോഴാണ് അതിൻ്റെ ഒരു പൂർത്തീകരണം ഉണ്ടായത് എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു കാളക്കുട്ടി അമ്പംകുന്നത്ത് ഉണ്ടായതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കളവൊന്നുമല്ല എന്നുള്ളതാണ്. ആ കാളക്കുട്ടിയുടെ ഫോട്ടോ മറ്റുള്ള കാര്യങ്ങളൊന്നും കയ്യിലില്ല. ഇനി ഇദ്ദേഹം പറഞ്ഞ രൂപത്തിൽ അമ്പംകുന്ന് മക്കാമിൽ ഇതുപോലെ ഒരു കാളക്കുട്ടി ഉണ്ടായിരുന്നു എന്നുള്ളത് ദൃക്സാക്ഷികൾ പറഞ്ഞിട്ടുണ്ട്, കേട്ടിട്ടുമുണ്ട്. അത് നടക്കുമ്പോൾ ആറുകാലല്ല, അതിൻ്റെ കഴുത്തിൽ രണ്ട് എക്സ്ട്രാ കാലുകൾ കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിലെ ഓരോ കാര്യങ്ങൾ, അങ്ങനെ പല വിധത്തിലുള്ള സംഭവങ്ങൾ, പല അത്ഭുത സൃഷ്ടികൾ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതാ നിങ്ങൾ കാണുന്ന ഇത് ഉത്തരേന്ത്യയിലെവിടെയാണ്, അത് അതിൻ്റെ കഴുത്തിലൊരു പ്രത്യേക രൂപത്തിൽ ഒരു രണ്ട് കാല് കൂടി എക്സ്ട്രാ ഉള്ള, ഇത് ആറുകാലുള്ള പശു ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻ്റർനെറ്റിൽ അവൈലബിളാണ്. ഇതേതായാലും അമ്പംകുന്നത്തെ കാളയല്ല, മറ്റെവിടെയുള്ള അതിന് വലിയ രീതിയിൽ പൂജ നടത്തുകയൊക്കെ ചെയ്യുന്ന കാളക്കുട്ടിയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിലെ ഒരു പ്രത്യേകത എന്നുള്ള രൂപത്തിൽ ഒരു കാളക്കുട്ടി ഉണ്ടായിരുന്നു. പിന്നെ അത് ചത്തുപോയ എന്താ അറിയില്ല. ഇതിൽ ഇത്ര വലിയൊരു കറാമത്ത് എന്ന് പറയാനൊന്നുമില്ല. ഇപ്പം നേരത്തെ നമ്മൾ കാണിച്ച പോലെ കഴുത്തിൽ എക്സ്ട്രാ രണ്ട് കാലുള്ള ഒരു കാളക്കുട്ടിയെ ഒരു പശു പ്രസവിച്ചു. അതിനെ ഇവർക്കാകെ ഒരു അത്ഭുതം തോന്നിയപ്പോൾ മക്കാമിലേക്ക് നേർച്ച ചെയ്യുകയും ചെയ്തു. ഇതാണ് യാഥാർത്ഥ്യം. ഇത് കൃഷ്ണൻകുട്ടിയുടെ കാളയാണ് എന്നുള്ളത് ഇപ്പോൾ ഇയാൾ പറയുമ്പോഴാണ് കേൾക്കുന്നത്. കൃഷ്ണൻകുട്ടി എന്ന് പറഞ്ഞാൽ തെങ്കര സെൻറ്ററിൽ ജീവിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ അവിടെ ചെറിയൊരു പെട്ടിക്കട ഒക്കെ ഉണ്ടായിരുന്നു. നേർച്ചയാകുമ്പോൾ ഇദ്ദേഹം കയ്യിലൊരു സാധനം ഇങ്ങനെ പിടിച്ച് ടിക് 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 നടിച്ചിട്ട് വീരാനൗലിയയുടെ മധുഹ ഗാനങ്ങൾ പാടുന്ന ഒരാളാണ് ഈ കൃഷ്ണൻകുട്ടി. അത് നമ്മുടെ ഈ പ്രദേശത്തുള്ള ആളുകൾക്കൊക്കെ അറിയാവുന്ന കാര്യവുമാണ്. അദ്ദേഹം ഇങ്ങനെ ഒരു കഥ പറഞ്ഞതായിട്ട് ഇപ്പോൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. എന്നാൽ കാളക്കുട്ടിയെ അവിടെ ആരോ കൊടുത്തിരുന്നു എന്നുള്ള കാര്യം അത് യാഥാർത്ഥ്യവുമാണ്. അത് വലിയൊരു കറാമത്താണ് എന്നുള്ളത് തോന്നിയിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ അതിൽ വലിയ കാര്യമൊന്നുമില്ല എന്നുള്ളതാണ്. സുബ്രഹ്മണ്യസ്വാമിയും വീരാനൗലിയും കൂടിയുള്ള ഒരു മതമൈത്രിയുടെ കഥയൊക്കെയാണ് മൂപ്പരുണ്ടാക്കിയിട്ടുള്ളത്. അത് ഉണ്ടാക്കപ്പെട്ട കഥയാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഇനി അത് മനസ്സിലാവാൻ ഈ വീഡിയോയുടെ തന്നെ പല ഭാഗങ്ങളിൽ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ അനങ്ങനടി മലയെക്കുറിച്ച് പറയുന്ന ആ ഭാഗം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാവുന്നതാണ്. ഇനി എന്താ പറയുന്നത് കേൾക്കാം.
അതുപോലെ തന്നെ ഒരിക്കലെ ഔലിയ പാപ്പ ഒലവക്കോടിങ്ങനെ നിൽക്കുന്ന സമയത്ത് കല്ലടിക്കോടുള്ള ഉണ്ണിക്കം സ്വാഹിബ് അതിലൂടെ കാറിൽ ഇങ്ങനെ വരികയാണ്. അദ്ദേഹം മണ്ണാർക്കാട്ടേക്കാണ് പോകുന്നത്. ബീരാൻ ഔലിയ പാപ്പ അങ്ങോട്ട് പോരുന്നോ എന്നും ചോദിച്ചില്ല. അവര് കുശലാന്വേഷണം നടത്തി. ഉണ്ണിക്കം സ്വാഹിബ് നേരെ കാറിൽ തന്നെ യാത്രയങ്ങ് തുടരുകയാണ്. കുറെ ദൂരം അങ്ങെത്തിയപ്പോൾ നെല്ലിപ്പുഴ എന്ന സ്ഥലത്ത് ബീരാൻ ഔലിയ പാപ്പ ആ പാലത്തിമ്മലും പിടിച്ചും കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. അവരിറങ്ങിയിട്ട് ചോദിക്കാൻ അത്ഭുതപ്പെട്ടു, നിങ്ങളല്ലേ ഇപ്പൊ അവിടെ കണ്ടത്? ബീരാൻ ഔലിയ പാപ്പ ഒന്ന് ചിരിക്ക മാത്രം ചെയ്തു. ഒരേ സമയത്ത് ഔലിയാക്കളെ പല സ്ഥലങ്ങളിൽ കണ്ടത് മുസ്ലിമീങ്ങളെ മാത്രമല്ല, അത് കണ്ട അനുഭവസ്ഥര് തന്നെ പറയുകയാണ്. മുസ്ലിമീങ്ങള് കണ്ടാൽ വഹാബികള് പറയും, കണ്ടോ ഔലിയ പാപ്പാനെ പറ്റിയിട്ട് ഇവര് പലതും പറയുന്നു എന്ന്. അപ്പോ നേരത്തെ ഞാൻ സൂചിപ്പിച്ചത് ഇതിൽ പറഞ്ഞു വന്നിട്ടുണ്ട്. എന്താണ്? മുസ്ലിമീങ്ങൾ മാത്രമല്ല എന്ന് പറഞ്ഞിട്ട് പാടുകയാണ്. ഇവിടെ പറഞ്ഞ ഈ കാര്യം, ഇതിലുള്ള ഒരു തെറ്റെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇണ്ണിക്കമ്മു എന്ന് പറയുന്ന ആള് സാഹിബ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇണ്ണിക്കമ്മു എൻ്റെ അറിവിൽ ഈ ബീരാൻ ഔലിയയുടെ ഒരു ഫോട്ടോ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ആ ഫോട്ടോ എടുത്തിട്ടുള്ളത് ഈ പറയപ്പെട്ട ഇണ്ണിക്കമ്മു ആണ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഇണ്ണിക്കമ്മുവിൻ്റെ ആളുകൾ ആ സമയത്താണ് ആ ഫോട്ടോ എടുത്തിട്ടുള്ളത് എന്നുള്ള കാര്യം അറിയാം. ആ വടിയും കുത്തിയിരിക്കുന്ന ആ ഫോട്ടോ, അത് മാത്രമാണ് നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളൊരു ഫോട്ടോ ഉള്ളത്. അത് അന്നെടുത്തതാണെന്നും പറയുന്നുണ്ട്. ഓക്കെ, ഈ ഇണ്ണിക്കമ്മു എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് ഖാൻ ബഹദൂർ ഷാ ആയിരുന്ന ഇണ്ണിക്കമ്മു ആണ് എന്നുള്ളതും ചില ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ സാഹിബ് എന്ന് പറയുമ്പോൾ ആ ഖാൻ ബഹദൂർ എന്താണെന്നുള്ളതും നമുക്ക് നോക്കാം. പിന്നെ ഒലവക്കോട് നിന്നും കല്ലടിക്കോടുള്ള ഇണ്ണിക്കമ്മു മണ്ണാർക്കാട്ടേക്ക് വരികയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇണ്ണിക്കമ്മു കല്ലടിക്കോടല്ല, കല്ലടിക്കാരനാണ്, കല്ലടി ഇണ്ണിക്കമ്മു ആണ്, കല്ലടിക്കോട്ടുകാരനല്ല. കല്ലടിക്കോട് എന്നുള്ള സ്ഥലം ആയതുകൊണ്ട് അങ്ങനെ പറയണ്ട, മണ്ണാർക്കാട്ടുകാരനാണ്. അപ്പോൾ ഒലവക്കോട് കണ്ട ബീരാൻ ഔലിയയെ പിന്നീട് നെല്ലിപ്പുഴ പാലത്തിൻ്റെ അവിടെ കാണുകയാണെന്നുള്ളതാണ് കഥ. ഇത് ചെറുപ്പത്തിൽ, വളരെ ചെറുപ്പകാലം തൊട്ടേ കേൾക്കുന്നൊരു കഥയാണ്, ഇങ്ങനെ ഒരാൾ കണ്ടിട്ടുണ്ട് എന്നുള്ളത്. അവിടെ ഒലവക്കോട് വെച്ചിട്ട് കുശലാന്വേഷണം പറഞ്ഞു, പിന്നീട് ഇവിടെ കണ്ടു എന്നുള്ള അങ്ങനെയല്ല കഥ. അന്ന് കേട്ടിരുന്നത് ഉണ്ണിക്കമ്മു കാറിൽ വരുന്ന സമയത്ത് ബീരാൻ ഔലിയ ഒലവക്കോട് വെച്ചിട്ട് കൈ കാണിച്ചു. അപ്പോൾ ഉണ്ണിക്കമ്മു കാറ് നിർത്തിയില്ല എന്നൊരു വിഭാഗം പറയുന്നുണ്ട്, കാറ് നിർത്തിയിട്ട് കയറ്റൂല എന്ന് പറഞ്ഞു എന്നൊരു വിഭാഗം പറയുന്നുണ്ട്. ആര് പറഞ്ഞാലും എന്ത് പറഞ്ഞാലും അവസാനം കൊണ്ടെത്തിക്കുന്നത് നെല്ലിപ്പുഴ പാലത്തുമ്പോൾ ഉണ്ണിക്കമ്മു എത്തുമ്പോൾ ബ്രിട്ടീഷുകാർ കെട്ടിയ ആ പാലത്തിൻ്റെ ഒരു കൈവരിയിലും പിടിച്ചിട്ട് ഇങ്ങനെ ബീരാൻ ഔലിയ നിൽക്കുന്ന കഥയാണ്, കുമ്പിടി കഥയാണ്. ഇത് പണ്ട് കാലം മുതലേ പറഞ്ഞിരുന്നതാണ്. അതെന്തിനു വേണ്ടി എന്ന് വെച്ചാൽ 40 തടിയുണ്ട്, 260 തടിയുണ്ട് എന്ന് പറയാനുള്ള ഒരു കഥയാണ്. ഇതിൻ്റെ യാഥാർത്ഥ്യം ഇത്രയേ ഉള്ളൂ, ഇണ്ണിക്കമ്മു കാറിൽ വരുന്ന സമയത്ത് ഒലവക്കോട് വെച്ചിട്ട് അതുപോലെ ഒരു ആളെ കണ്ട പോലെ തോന്നി, പിന്നീട് ഇവിടെ വന്നപ്പോൾ അതേ ഡ്രസ്സ് ഇട്ടിട്ട് ഒരാൾ ഇവിടെ നിൽക്കുന്നുണ്ട്, ഇത് ഒരാളാണ് എന്നുള്ളത് അങ്ങോട്ട് പിന്നീട് പറഞ്ഞ് പ്രചരിപ്പിക്കപ്പെട്ട കാര്യമാണ് എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. ഏതായാലും കണ്ട ആളും കാണപ്പെട്ട ആളും മരിച്ചു പോയി, ഇനി നമുക്ക് എന്തും പറയാലോ അല്ലേ? അപ്പൊ അതായിരുന്നു. ഇനി അടുത്തത് നമുക്ക് നോക്കാം. കൃഷ്ണൻകുട്ടി എന്ന വ്യക്തിയാണ് ഈ പുസ്തകത്തിലാണ് ഇത് പ്രതിപാദിച്ചിരിക്കുന്നത്. അദ്ദേഹം തന്നെ എഴുതിയ പുസ്തകമാണ്. നിങ്ങൾ കണ്ടോ, അദ്ദേഹം പറയുകയാണ് ഒരിക്കല് 1968 അട്ടപ്പാടിയിലെ കൊല്ലിയാനി കൃഷ്ണന്റെ ഭാര്യ അമ്മണിക്ക് വയറ് വീർത്തു വീർത്തു വരികയാണ്. വല്ലാത്ത വിഷമം, ഇനി എന്ത് ചെയ്യണം? പല ഡോക്ടർമാരെ കാണിച്ചു, വൈദ്യന്മാരെ കാണിച്ചു, അവരൊക്കെ പറഞ്ഞത് മകരം 30 വരെ ആയുസുള്ളൂ, അത് കഴിഞ്ഞാല് മരിച്ചു പോകോ. ബീരാൻ ഔലിയ പാപ്പയുടെ ചാരത്തേക്ക് കൃഷ്ണൻകുട്ടിയുടെ നേതൃത്വത്തിൽ അവർ കൊണ്ടുവരികയാണ്. ബീരാൻ ഔലിയ പാപ്പ പറഞ്ഞു, കുമ്പത്തിൽ നിങ്ങൾ എന്നെ വന്ന് കാണുക. അവര് പറഞ്ഞു, മകരത്തിൽ ഞങ്ങളെ മരിച്ചു പോവില്ലേ, പിന്നെങ്ങനെ കുമ്പത്തിൽ വരാ? അവര് തിരിച്ചു പോവുകയാണ്. മകരം 30 ആയി, 6 മണിയോടെ സമയമെടുത്തു. അപ്പയാണ് അവരെ വീടിന്റെ തൊട്ടടുത്തിരിക്കുന്ന തൊഴുത്തിൽ ഒരു കാള പെടഞ്ഞ് പെടഞ്ഞ് വീണ് ചത്തുപോയി. ഈ അമ്മിണിയുടെ രോഗമങ്ങ് മാറി. അവര് പറഞ്ഞതുപോലെ കുംഭമാസത്തിലെ പിറ്റേ ദിവസം അവര് ബഹുമാനപ്പെട്ട ബീരാനൌലിയപ്പാപ്പാനെ പോയി കണ്ടു. ആ ബാക്കി കഥ പറയുന്നതിന് മുമ്പേ നമുക്കിതൊന്ന് തീരുമാനമാക്കാം. അപ്പൊ ഇദ്ദേഹം ഈ പറയുന്ന കറാമത്തുകളൊക്കെ കൃഷ്ണൻകുട്ടി എഴുതിയ ബുക്കിലെ കഥകളാണ്. അത് അദ്ദേഹം അഡ്വാൻസ് ആയിട്ട് മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ട്.
എന്നിട്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അട്ടപ്പാടിയിലെ ഏതോ ഏട്ടത്തി അവർക്ക് വയറ് വീർത്ത് 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 വരികയാണ്. മകരമാസത്തിൽ മരിക്കുന്നു പറഞ്ഞിട്ടുണ്ട്. ആര് പറഞ്ഞു? അല്ല വന്ന് പറഞ്ഞു. അല്ല റൂഹിട്ടതാണ് ഇത്. കൃഷ്ണൻകുട്ടിക്ക് എന്തോ എഴുതാം. ഈ മുസ്ലിയാർക്ക് ഈ രൂപത്തിൽ ഇത് പാടാൻ പറ്റുമോ ഒരു ഇൽമിൻ്റെ വേദിയിൽ ആ വേഷവിധാനത്തോടെ എന്നുള്ളത് ദയവചെയ്ത് ചിന്തിക്കുക. വീഡിയോ നീട്ടി കൊണ്ടുപോകുന്നില്ല, അടുത്തതിലേക്ക് പോവാം. അതുപോലെ കൃഷ്ണൻകുട്ടി തന്നെ പറഞ്ഞ മറ്റൊരു സംഭവമാണ്, വീരാനൂരെ പാപ്പാന്റെ നാടായ ചുള്ളിക്കോടില് അദ്ദേഹം ഒരു മലയുടെ മുകളിൽ പോയി ദിവസങ്ങളോളം മാസങ്ങളോളം ധ്യാനത്തിലിരിക്കാറുണ്ടായിരുന്നു. അല്ലാഹുവിനെ മാത്രം ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഗുഹയുണ്ട്. ആ ഗുഹയുടെ നരി വന്ന് താമസിക്കുന്ന ഗുഹയായിരുന്നു. നരിയോടുകൂടെ വീരാനൂരെ പാപ്പയും അവിടെ താമസിക്കുമായിരുന്നു. ഒരിക്കൽ അദ്ദേഹം താമസിക്കുമ്പോൾ അവിടെ അനങ്ങല്ലടി ഗുഹ എന്ന് പറയുന്നൊരു ഗുഹയുണ്ട്. ആ ഗുഹക്ക് പേര് വരാനുള്ള കാരണം എന്താണ്? ഒരിക്കൽ ഒരു പിശാചി ഷൈത്താൻ, അതേ കൃഷ്ണൻകുട്ടിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു യക്ഷി വരികയാണ്. ഒരു പല്ലക്കം നീട്ടിക്കൊണ്ട് മുഖമൊക്കെ വികൃതമായ നിലയ്ക്ക് മുടിയൊക്കെ അയച്ചിട്ടിട്ട് നഖം നീട്ടിക്കൊണ്ട് ബീരാനൗലപ്പാടം നേരെ ഒരു രാക്ഷസിങ് വരികയാണ്. ആ സമയത്താണ് ബീരാനൗലപ്പാപ്പ പറഞ്ഞു അനങ്ങല്ലടി. ഇത് പറഞ്ഞ കാരണം കൊണ്ട് ആ ഗുഹക്ക് അനങ്ങല്ലടി ഗുഹ അനങ്ങല്ലടി പാറ എന്ന പേര് വന്നു എന്ന് കൃഷ്ണൻകുട്ടി തന്നെ ഈ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ വീരാനൂലപ്പാപ്പാന്റെ കഥകൾ എത്രയാണ്, ചരിത്രങ്ങൾ എത്രയാണ്. അപ്പൊ പ്രിയമുള്ളവരെ, ഈ ചുള്ളിക്കോട്ടുകാരനായ ചുള്ളിക്കോടുള്ള എന്നാണ് പറഞ്ഞത്, കീശേരിക്കടുത്തുള്ള ഒരു പ്രദേശത്താണ് വീരാൻകുട്ടി എന്ന് പറയുന്ന വീരാനൗലിയ ജനിക്കുന്നത്. ആ ചരിത്രം അടങ്ങുന്ന വീഡിയോ നമ്മൾ രണ്ട് പ്രാവശ്യം ഇവിടെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടുതൽ നമ്മൾ പറഞ്ഞു പോകുന്നില്ല. അതിൻ്റെ ഏകദേശം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഒരു മലയുണ്ടോ, അവിടെ ഒരു ഗുഹയുണ്ടോ എന്നൊന്നും അറിയില്ല. ഇനി ഇദ്ദേഹം പറഞ്ഞ അനങ്ങല്ലടി എന്ന് പറഞ്ഞ ആ ഗുഹയുടെ കാര്യങ്ങൾ പറയാം. എന്നിട്ട് നമ്മളൊരു വീഡിയോയിൽ ചെറുതായിട്ട് പരാമർശിച്ചൊരു വിഷയമാണ്, അതൊന്നുകൂടി വിശദീകരിക്കുകയും ചെയ്യാം. അനങ്ങന്മല, അങ്ങനെ ഒരു മലയുണ്ട്, പാലക്കാട് ജില്ലയിലാണ്. ആ മലയിലൊക്കെ പോയിട്ടുണ്ട്, മലയുടെ പ്രദേശത്ത് കൂടിയൊക്കെ പോയിട്ടുണ്ട്. ചെറിയൊരു മലയാണ്. ആ മലയ്ക്ക് കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട്. ആ മലയുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടൊക്കെ പരിസ്ഥിതി പ്രവർത്തകരൊക്കെ കുറെ ഇറങ്ങുകയും ഒക്കെ ചെയ്ത് വാർത്തയിൽ ഇടം പിടിച്ച ഒരു മലയാണ്. പശ്ചിമഘട്ട മലനിരകളിൽ നിന്ന് വേർപെട്ട് വളരെ ദൂരെ സ്ഥിതി ചെയ്യുന്ന പാറകൾ മാത്രമുള്ള ഒരു മല. ഇക്കാര്യത്തിൽ ഇത് കേരളത്തിൽ ഒരു അപൂർവതയാണ്. മറ്റൊരു അപൂർവത കൂടിയുണ്ട്. പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്തിന് അടുത്താണ് ഇത് നിലകൊള്ളുന്നത്. കിലോമീറ്ററുകളോളം നീളത്തിൽ ഏകശിലാരൂപത്തിൽ പാറകൾ മാത്രമുള്ള ഈ മലയിൽ വൃക്ഷങ്ങളില്ല. ഏകശിലാരൂപത്തിൽ എന്നുള്ളത് അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അത് മാത്രമല്ല, ഈ മലയിൽ വൃക്ഷങ്ങളില്ല. വൃക്ഷങ്ങളില്ലാത്തതും മറ്റൊന്നുമല്ല, ഇത് വെറും പാറകളാണ്. വൃക്ഷത്തിന് ആഴത്തിലേക്ക് ഇറങ്ങിപ്പോകുവാൻ, വേരുകൾ ഇറങ്ങിപ്പോകുവാനുള്ള മണ്ണുണ്ടാവില്ല. കുറച്ച് മണ്ണുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ അടിയിലേക്ക് പിന്നീട് പാറയാണ്. അപ്പോൾ വൃക്ഷങ്ങളില്ല, ചെടികളൊക്കെ ഉണ്ട്. ഹരിതാപമായ കുന്നുകളും കൃഷിയിടങ്ങളും പുഴകളും നിറഞ്ഞ ചുറ്റുപാടുകളിൽ ഇത് ഒറ്റപ്പെട്ട് നിൽക്കുന്നു. അത് യാഥാർത്ഥ്യമാണ് എന്നുള്ളതാണ്. ഇനി മറ്റൊരു കാര്യം കൂടി ഈ വിഷയത്തെക്കുറിച്ചുണ്ട്. പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം താലൂക്കിൽ അനങ്ങനടി പഞ്ചായത്തിൽ ഒറ്റപ്പാലം ചെർപ്പളശ്ശേരി പാതയുടെ ഓരത്ത് കാണപ്പെട്ട കരിങ്കൽ മലയാണ് അനങ്ങന്മല. പ്രത്യേകം ശ്രദ്ധിക്കണേ, ഏത് പഞ്ചായത്തിലാണ്? അനങ്ങനടി, അനങ്ങല്ലടി അല്ല, അനങ്ങനടിയാണ്. ഈ അനങ്ങനടി എന്ന് പറയുന്ന ആ പേര് വന്നത് എങ്ങനെയാണെന്ന് അത് നമുക്ക് വിശദീകരിക്കാം. അനങ്ങല്ലടി അല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഒറ്റപ്പാലത്ത് നിന്നും ചെർപ്പശ്ശേരിയിലേക്ക് വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ വരോട് തൊട്ട് തൃക്കടീരി വരെയുള്ള ദൂരമത്രയും അനങ്ങന്മലയെ കണ്ടുകൊണ്ടിരിക്കാം. കറുത്തിരുണ്ട ആകാശത്തോടു കൂടി ആകാശത്തേക്ക് ഉയർന്നു നിൽക്കുന്ന അനങ്ങന്മലയ്ക്ക് കീഴുള്ള പ്രദേശം എന്ന നിലയ്ക്കാണ് അനങ്ങനടി. അനങ്ങന്മല എന്നുള്ളത് പണ്ട് മുതലേ പറയപ്പെട്ട ഒരു മലയാണ്. ആ അനങ്ങന്മലയുടെ അടിവാരം, അടിപ്രദേശത്തിനാണ് അനങ്ങനടി എന്ന് പേര് വന്നത്. അനങ്ങല്ലടി അല്ല, അനങ്ങല്ലടി മലയില്ല, അനങ്ങല്ലടി ഗുഹയില്ല. അനങ്ങനടി എന്ന് പറയുന്ന അനങ്ങന്മലയുടെ താഴ്ഭാഗത്തുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ ഞാൻ പോയിട്ടുണ്ട്. ഈ മോലേർ പോയിട്ടുണ്ടോ? മോലേർ കണ്ടിട്ടുണ്ടോ? മോലേർ പറഞ്ഞത് എവിടെയാണ്? കീശേരി കൊണ്ടോട്ടിയിലുണ്ട് എന്നാണ് പറഞ്ഞത്. ബാക്കി എന്താണെന്ന് കൂടി നോക്കാം.
കേരളത്തിൻ്റെ ആധുനിക ചരിത്രത്തിൽ അത്ര വലിയ പ്രാധാന്യമൊന്നും കൽപ്പിക്കപ്പെട്ടിട്ടില്ലാത്ത ഈ പ്രദേശത്തിന് പക്ഷേ പ്രാചീന കേരള ചരിത്രത്തിൽ വലിയ സ്വാധീനമുണ്ടായതായി കാണാം. അനങ്ങൻമലയുടെ വടക്കുവശത്തെ പ്രകൃതി സൗന്ദര്യങ്ങളെ അടിസ്ഥാനമാക്കി ഈ പ്രദേശത്തെ ടൂറിസ്റ്റ് സാധ്യതയുള്ള ഒരു പ്രദേശമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പരിസ്ഥിതി പ്രവർത്തകർ അതിനുവേണ്ടി പ്രവർത്തിച്ചതായിട്ട് കേട്ടിട്ടുണ്ട്. എൻ്റെ ഒരു കൂട്ടുകാരനൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ ഒരു കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച് അതിൽ പ്രവർത്തിച്ചതായിട്ട് കേൾക്കാം. ഇനി മറ്റൊരു ലേഖനത്തിൽ കൊടുത്തിട്ടുള്ളത്, പാലക്കാട് ജില്ലയിലെ ചെർപ്പളശ്ശേരിക്കടുത്തുള്ള കീഴൂർ എന്ന ഗ്രാമത്തിലാണ് അനങ്ങൻമല സ്ഥിതി ചെയ്യുന്നത്. പശ്ചിമഘട്ട മലനിരകളിൽ നിന്ന് വേർപെട്ട് ദൂരെ സ്ഥിതി ചെയ്യുന്ന പാറകൾ മാത്രമുള്ള ഒരു മല. ഇക്കാര്യത്തിൽ ഇത് കേരളത്തിലെ ഒരു അപൂർവ കാഴ്ചയാണ്. കിലോമീറ്ററുകളോളം നീളത്തിൽ ഏകശിലാരൂപത്തിൽ പാറകൾ മാത്രമുള്ള ഈ മലയിൽ വൃക്ഷങ്ങളില്ല. അത് കൂടുതലായിട്ട് അത് വിശദീകരിച്ചുകൊണ്ട് തന്നെ വരുന്നുണ്ട്. ഇനി പറയാം, വീരാൻ ഔലിയ എന്ന് പറയുന്ന വ്യക്തിക്ക് അനങ്ങൻമലയുമായിട്ട് ബന്ധമുണ്ടോ എന്നുള്ളതാണ്. ഉണ്ട്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ ഇയാൾ പറഞ്ഞ പോലെ അനങ്ങലടി ഉണ്ടായത് അങ്ങനെയല്ല, അനങ്ങലടി മലയുമില്ല. അത് ഇവിടെ മനസ്സിലാക്കുക. അപ്പോൾ ഇതുപോലെ കേട്ടീമ കേട്ട് പറയുമ്പോഴാണ് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഇപ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഒലോക്കോട് കണ്ട വീരാൻ ഔലിയെ വീണ്ടും നെല്ലിപ്പുഴക്കെ കണ്ടത്. അത് കേട്ടീമ കേട്ട് ഒരാളൊരു കഥയുണ്ട് പറഞ്ഞാൽ പിന്നെ അതങ്ങനെ പറഞ്ഞ് പിന്നെ വ്യത്യാസപ്പെടുത്തി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ വീരാൻ ഔലിയ എന്ന് പറയുന്ന വീരാൻ കുട്ടി കീഴേരിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ നാട്ടിൽ നിന്നും നേരെ പോകുന്നത് ഇങ്ങോട്ടൊന്നുമല്ല, ഇത് മലപ്പുറം ജില്ലയിലെ കാര്യമാണ്. അവിടെ നിന്നും അജ്മീറിലേക്ക് പോവുകയും അജ്മീറിൽ വർഷങ്ങളോളം അവിടെ നിന്നുകൊണ്ട് അവിടെ നിന്ന് പിന്നീട് വരുന്നത് ഈ അനങ്ങൻമലയുടെ അടുത്ത് താഴ്വാരത്തുള്ള പനമണ്ണ എന്ന് പറയുന്ന പ്രദേശത്തേക്കാണ്. അവിടെ ഒരു വീട്ടിൽ താമസിച്ചിരുന്നു. അവിടെ ഇന്നും നേർച്ചയുണ്ട്, അവിടെ പത്തായമുണ്ട്. ഈ വീരാൻ ഔലിയ ഉപയോഗിച്ചിരുന്നത് എന്ന് പറയുന്ന ഒരു വടിയൊക്കെ പത്തായത്തിൽ ഉണ്ട് എന്നൊക്കെയാണ് കേട്ടിട്ടുള്ളത്. ആ വീട്ടിലും പോയിട്ടുണ്ട്. അവിടെ ഒരു പുറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു റൂമിലൊരു പുറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വീട്ടിൽ വരുന്ന സമയത്ത് ഇയാൾ സൂഫി മാർഗത്തിൽ ജീവിച്ചിരുന്ന ഒരാളാണ്. ത്വരീഖത്ത് സൂഫി ത്വരീഖത്തായിരുന്നു, ചിസ്തി ത്വരീഖത്തായിരുന്നു. അപ്പോൾ ഏകാന്തമായി ഇരുന്നു കൊണ്ട് ദിക്കറ് ചൊല്ലുന്ന ഒരു സ്വഭാവം വീരാൻ ഔലിയയ്ക്ക് പണ്ട് മുതലേ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ തീരെ വയ്യാതാവുന്നത് വരെയും ഈ മലയിൽ പോയിട്ട് ഏകാന്തമായിക്കൊണ്ടിരിക്കുന്ന ദിക്കറ് ചൊല്ലലുണ്ടായിരുന്നു. അങ്ങനെ ഈ അനങ്ങൻമല എന്ന് പറയുന്ന മല അവിടെ നിന്ന് നോക്കിയാൽ കാണുന്ന അടുത്തുള്ളൊരു മലയാണ്. ഈ മല കയറിക്കഴിഞ്ഞാൽ അവിടെ ഒരു ഗുഹ പോലൊരു മടയുണ്ട്, അത് നരിമട എന്നുള്ളതാണ് അറിയപ്പെടുക. അന്നൊക്കെ അവിടെ നരി ഉണ്ടായിരുന്നു. നരി എന്ന് പറഞ്ഞാൽ നരി ആളുകളെ പിടിച്ച് തിന്നുന്ന ഒരു മൃഗമാണ്. അപ്പോൾ ഈ ഗുഹയിൽ പോയിരുന്നു കൊണ്ട് ഈ വീരാൻ ഔലിയ ദിക്കറ് ചൊല്ലാറുണ്ട്. അങ്ങനെയാണ് ഈ അനങ്ങൻമലയുമായിട്ട് വീരാൻ ഔലിയയ്ക്ക് ബന്ധമുള്ളത്. ഇനി അനങ്ങനടി എന്ന് പറയുന്നത് അനങ്ങൻമലയുടെ താഴെയുള്ള പ്രദേശമാണ്, അതൊരു പഞ്ചായത്താണ്, അത് അനങ്ങലടിയല്ല. ഇവിടെ ആർക്കും ഗൂഗിൾ മാപ്പ് എടുത്തിട്ട് അനങ്ങനടി എന്നടിച്ചു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് ആ സ്ഥലവും ഒക്കെ ഗൂഗിൾ നമുക്ക് കാണാൻ കഴിയും, അവിടേക്കുള്ള വഴിയും കാണാൻ കഴിയും. എന്തായാലും അനങ്ങലടി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം എവിടെയില്ല. അപ്പോൾ യക്ഷിനോട് ജനങ്ങലടി എന്ന് പറഞ്ഞത് അതാണ് കെട്ടുകഥ. അതുപോലെ ഇവർ കെട്ടുകഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇനി ഈ പാറയുടെയും ഗുഹയുടെയും ഒക്കെ കഥ പറഞ്ഞു, അത് മറ്റൊരു കഥയാണ്. അതും ഈ വീരാൻ ഔലിയയുടെ പേരിൽ പറയപ്പെടുന്നൊരു കഥയാണ്. അട്ടപ്പാടി ചുരം തുടങ്ങുന്ന ഭാഗത്ത് തന്നെ കുറച്ച് ഉള്ളിലേക്ക് കയറിക്കൊണ്ട് നേർച്ചപ്പാറ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അതും ഈ മലം പ്രദേശം തന്നെയാണ്. അവിടെ പരന്ന് മിനുസപ്പെട്ടൊരു പാറയുണ്ട്. ആ പാറയുടെ അവിടെ മഴയത്തൊക്കെ നല്ല വഴുക്കലൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അത് ഈ വീരാൻ ഔലിയ പോയിരുന്ന് ദിക്കറ് ചൊല്ലിയിരുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെ മക്കളെ നമ്മൾ എത്തി നീർച്ചപ്പാറമ്മ എത്തിട്ടോ. നീർച്ചപ്പാറമ്മ എത്തിട്ടോ. ഇതാണ് നീർച്ചപ്പാറ. അതായത് നല്ല വെള്ളം ഉണ്ടാവുന്നു. പണ്ട് കാലത്ത് മുമ്പൊക്കെ നല്ല മഴയത്തൊക്കെ നല്ല വെള്ളം ഉണ്ടാവാറുണ്ട്. ഇന്ന് വെള്ളം കുറവാണെങ്കിലും കാണാൻ ചൊറുക്കിന് ഒരു കമ്മിയില്ല, സൂപ്പറാണ്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ഔലിയവാപ്പ ഇരിക്കണ അമ്പങ്കുന്ന് വീരാൻ ഔലിയവാപ്പ ഇരിക്കണ ഒരു പാറ ഉണ്ട്, അതായത് ഇതിൻ്റെ മുകളിലാണ്. ഇവിടെ വന്നിട്ടാണ് ഔലിയവാപ്പ ഇരുന്നിരുന്നതും. ആ ഒരു ഏകാന്തതനെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളായിരുന്നു. ആ സമയത്ത് ഈ കാടും മലയൊക്കെ ചവിട്ടിട്ട് തന്നെയാണ് മൂപ്പര് വന്നിരുന്നിരുന്നത്. ആ പാറയാണ് ഇവര് അനങ്ങനടിയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അനങ്ങലടി ഒരു മലയുമല്ല ഗുഹയുമല്ല എന്നുള്ളതാണ്. ഒരിക്കൽ കൂടി നമുക്ക് അദ്ദേഹം ആ പറയുന്ന ആ ഒരു ഭാഗം നിങ്ങൾക്ക് ഇപ്പൊ ആ കാര്യങ്ങൾ ഏതായാലും കേട്ടു. ഇനി അദ്ദേഹം പറയുന്ന ഒന്നുകൂടി കേട്ടിട്ട് ഇത് പറയുന്നവർക്കെതിരെ അദ്ദേഹം തന്നെ പറയുന്ന ചില കാര്യങ്ങളും കൂടി കേൾക്കാം. രാക്ഷസിന് വരികയാണ് ആ സമയത്ത് പറഞ്ഞു അനങ്ങല്ലടി
പറഞ്ഞ കാരണമുണ്ട്. ആ ഗുഹയ്ക്ക് ആനങ്ങല്ലടി ഗുഹ ആനങ്ങല്ലടി പാറ എന്ന പേര് വന്നു എന്ന് കൃഷ്ണൻകുട്ടി തന്നെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുകയാണ്. അവരെ അങ്ങനെ വീരാനൂലെ പാപ്പാന കഥകൾ എത്രയാണ്, ചരിത്രങ്ങൾ എത്രയാണ്, ഇതൊക്കെ പറയുമ്പോൾ പുത്തൻ ചിന്താഗതിക്കാരായ യുക്തിവാദികളെ പരിഹസിക്കുന്നു. വീരാനൂലെ പാപ്പാന കറാമത്ത് പറയുമ്പോൾ അല്ലെങ്കിൽ മറ്റു ഔലിയാക്കട കറാമത്ത് പറയുമ്പോൾ യുക്തിവാദികളെ പരിഹസിക്കുമ്പോ ഇതിനുള്ള മറുപടി പറയുന്നത് മുസ്ലിം നിങ്ങളല്ല പ്രിയപ്പെട്ടവരെ, ഹൈന്ദവ വിശ്വാസമുള്ള ആളുകള്, വീരാനൂലെ പാപ്പാന അടുത്തറിഞ്ഞ ആളുകള്, അവര് തന്നെയായി കറാമത്ത് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, വീരാനൂലെ പാപ്പാന അടുത്തറിഞ്ഞവര് മനുഷ്യനായാൽ മതി, അവർക്കൊക്കെ അറിയാം വീരാനൂലെ പാപ്പാന കറാമത്തുകള്, ഔലിയാക്കളുടെ കറാമത്തുകള്. മഹാന്മാരുടെ സവിധത്തിലേക്ക് മുസ്ലിമീങ്ങൾ മാത്രമല്ലല്ലോ, ഹിന്ദുക്കളും വരുന്നു, ക്രിസ്ത്യാനികളും വരുന്നു, മറ്റു മതക്കാരും വരുന്നു. എന്തുകൊണ്ടാണ് അപ്പോ എല്ലാ മതക്കാരും വരുന്നു എന്നുള്ളതാണ്? അമ്പംകുന്ന് മക്കാമിലേക്ക് എല്ലാ മതക്കാരും വരാറുണ്ട്, അവിടെ ജാതി മതമൊന്നുമില്ല. ജീവിച്ചിരിക്കുന്ന കാലത്ത് ഭീരാനൌലിയ എന്ന് പറയപ്പെടുന്ന ആൾക്കും ജാതി മതമൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇവർ ഈ പറയുന്നത് അതിൻ്റെ മതമൈത്രിയുടെ കാര്യമായിട്ടൊന്നുമല്ല ഇവർ പറയുന്നത്. ഇവർ പറയുന്നത് ഇത് വിശ്വസിച്ചോ മുസ്ലിങ്ങൾ മാത്രമല്ല ഹൈന്ദവരും പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പറയുകയാണ്. എന്നാൽ ആര് പറഞ്ഞാലും നുണ പറഞ്ഞാൽ അത് നുണയാണ് എന്ന് യുക്തിവാദികൾ പറയുന്നുണ്ടോയെന്നറിയില്ല. നമ്മൾ അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ അത് പറഞ്ഞുകൊണ്ടിരിക്കും. അനങ്ങല്ലടി എന്ന് പറഞ്ഞത് കൊണ്ട് ഒരു മലയുണ്ടായിട്ടില്ല, അനങ്ങല്ലടി എന്ന് പറഞ്ഞത് കൊണ്ട് ആ ഗുഹയ്ക്ക് അങ്ങനെ പേര് വന്നിട്ടില്ല, അനങ്ങല്ലടി എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലമോ ഗുഹയോ അല്ലെങ്കിൽ മലയോ ഇല്ല. അനങ്ങൻ മലയുണ്ട്, നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മനസ്സിലാക്കാം അതിൻ്റെ യാഥാർത്ഥ്യം എന്താ എന്നുള്ളത്. അനങ്ങൻ മല എന്നുള്ളതാണ്. ഇനി ഈ അനങ്ങൻ മലയ്ക്ക് മറ്റൊരു കഥ കൂടി വേറൊരു വിഭാഗം പറയുന്നുണ്ട്. ഈ അനങ്ങൻമല ഉണ്ടായത് പണ്ട് ഹനുമാൻ ഒരു മരുന്ന് തെരഞ്ഞു പോയിട്ടുണ്ട്, എനിക്ക് സഞ്ജീവനി എന്ന് തോന്നുന്നുണ്ട് ആ മരുന്നിൻ്റെ പേര്. അപ്പം മരുന്ന് തെരഞ്ഞിട്ട് ഹനുമാൻ മരുന്ന് തെരഞ്ഞപ്പോൾ കിട്ടിയില്ല. അപ്പോൾ ആ മലയോടുക്കനെ ഇങ്ങനെ പൊക്കിയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കയ്യിലിങ്ങനെ മലയും വെച്ചിട്ട് ഇങ്ങനെ പറക്കുന്ന ഹനുമാനെ. അപ്പം അങ്ങനെ പറന്നുകൊണ്ട് പോകുന്ന സമയത്ത് മധുരയിലേക്ക് പോകുമ്പോൾ ഈ അനങ്ങൻ മല നിൽക്കുന്ന സ്ഥലത്തെത്തിയപ്പോൾ ഈ മലയിൽ നിന്നൊരു ചെറിയ ഭാഗം അടർന്ന് വീണതാണ് എന്ന ഒരു കഥ കൂടി ഇവിടെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് വേറെയും കഥകളുണ്ട്. ജൈനമതത്തിൽ അവർക്ക് ഇതിൻ്റെ മറ്റൊരു താഴ്വാരയിൽ ജൈനമത വിശ്വാസികളുടെ അവരുടെ പൗരോഹിത്യം എന്തൊക്കെയോ ആയിട്ട് പുരോഹിതന്മാരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടും സൂഫി തൊരീഖത്ത് വിഭാഗത്തിൻ്റെ മറ്റു ചില ആളുകളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ഈ മലയ്ക്ക് ഒരുപാട് കഥകളുണ്ട്. എന്നാൽ ഇത് സാധാരണ ഒരു ഏകശില മലയായിരുന്നു. അവിടെ മരങ്ങൾ വാഴൂല, അത് മറ്റൊന്നുമല്ല, നേരത്തെ ഞാൻ പറഞ്ഞു അത് കൂടുതൽ പാറയുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഏതായാലും ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, ഇതുപോലെയൊക്കെയാണ് ഇവർ കഥകൾ പറയാറുള്ളത്, മെനയാറുള്ളത്. ആ കഥ മറ്റു മതസ്ഥർ കൂടി പറയുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് പ്രചരിപ്പിക്കപ്പെടുന്നത്. ഇതൊന്നുമല്ല ഔലിയാക്കളെ പണി എന്നുള്ളത് ഈ സാധുക്കൾക്കറിയില്ല. ഇത് കേൾക്കുന്നവരെങ്കിലും മനസ്സിലാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.